नमस्ते फास्ट न्यूज़ स्वागत। शबरीमला मंडल मकरविलक्क तीर्थाटनत्तिन तुडक्कमायि मून दिवसत्तेक्क तीर्थाटकर्क्क विलक्क एर्पेडुत्तियिट्टुण्डेंकिलुम इतिनोडकम निलक्किलेत्तियवरे दर्शनत्तिन अनुवदिक्कुम। प्रतिदिनं 30,000 तीर्थाटकर्क्कान प्रवेशनं अनुवदिच्चिरिक्कुन्नत्। ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സ്പോട്ട് രജിസ്ട്രേഷൻ അശാസ്ത്രീയം। തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചത്। വടക്കൻ കേരളത്തിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തുന്നവർക്കും ഈ സൗകര്യം ലഭ്യമാവില്ല। പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ എസ്ഡിപിഐ ജിഹാദികൾ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്। പ്രതികൾ തൃശൂർ ഭാഗത്തേക്ക് കടന്നതായാണ് സൂചന। പാലിക്കര ടോളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കും। കുന്നംകുളത്തും ചാവക്കാട്ടും കൊടുങ്ങല്ലൂരും ചെറായിലും പൊന്നാനിയിലും അന്വേഷണം ശക്തമാക്കും। പ്രതികൾ കൊലക്കെത്തിയത വെള്ള നിറത്തിലുള്ള മാരുതി 800 കാറിലാണ്। രക്ഷപ്പെടുന്നതിനിടെ കാർ മറികയറാൻ സാധ്യതയെന്നും പോലീസ്। കാർ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്। ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതിക്ക് മുന്നിലെ സമരം തുടങ്ങാനൊരുങ്ങി അനുപമയും കുടുംബവും। CWC ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചതാണ് സമരം। ഷിജുഖാനെ മാത്രം പ്രതി ചേർത്ത് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമമെന്നാണ് അനുപമയുടെ പ്രധാന ആരോപണം। കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ 500-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ലെന്ന പരാതി। 2015-ലാണ് 50,000 ലിറ്റർ ശേഷിയുള്ള ശുദ്ധജല സംഭരണി പഞ്ചായത്തിലെ കരുവാരപ്പറ്റ മലയിൽ സ്ഥാപിച്ചത്। വെള്ളക്കരമായി പഞ്ചായത്ത് ജനങ്ങളിൽ നിന്നും പണം ഈടാക്കുന്നുണ്ടെങ്കിലും മാസങ്ങളായി പൈപ്പുകളിൽ വെള്ളം എത്തുന്നില്ലെന്നാണ് ആരോപണം। മഴക്കാലം തുടങ്ങിയാൽ സ്ഥിരമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരത്തെ ചെങ്കൽ നിവാസികൾ। ചെറു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശത്ത് വെള്ളം ഒഴുക്കിവിടാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു। നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ മുഖ്യപ്രതി പിജി ജോസഫിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും। ജോജുവിന്റെ കാർ കല്ലുകൊണ്ട് ഇടിച്ച് തകർത്തത് ജോസഫാണെന്നാണ് പോലീസ് കണ്ടെത്തൽ। 8 പ്രതികളുള്ള കേസിൽ മുൻ കൊച്ചി മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ള 7 പേർക്ക് നേരത്തെ തന്നെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു। ജോസഫിനെ മാനസികമായി പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം। ജോജുവിനെതിരെ മഹിളാ കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല। മാനിറച്ചി സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് വനപാലകർ വീട് ആക്രമിച്ചെന്ന 80 വയസ്സുകാരിയുടെ പരാതി। കോഴിക്കോട് തുഷാരഗിരി വട്ടച്ചിറയിലാണ് പാതിരാത്രിയിൽ വീട് ആക്രമിച്ചെന്ന പരാതിയുമായി വൃദ്ധ രംഗത്തെത്തിയത്। വനപാലകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM ഇന്ന് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും। സ്വന്തം ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാത്തതാണ് ഭാരതീയർ അടിമകളാകാൻ കാരണമെന്ന് മുൻ DGP TP സെൻകുമാർ। ചേർത്ത് നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ ഇനിയും അടിമകളാകേണ്ടി വരും। ഭാരതത്തിലെ ഹിന്ദുത്വം ISIS തുല്യമാണെന്ന് പറയുന്നവർ ന്യൂനപക്ഷങ്ങളുടെ ശതമാന വർധനവ് കാണാതിരിക്കരുതെന്നും സെൻകുമാർ പറഞ്ഞു। കാഭ സുരേന്ദ്രൻ രചിച്ച മാപ്പിള കലാപം ചരിത്രം പശ്ചാത്തലം പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം। കൊല്ലം തെന്മല അണ്ടൂർപ്പച്ച ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും വിതരണം ചെയ്ത കാലിത്തീറ്റ കഴിച്ച കന്നുകാലികൾക്ക് രോഗം ബാധിച്ചതായി പരാതി। തെന്മല പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ക്ഷീര കർഷകരാണ് ദുരിതത്തിലായത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവം ഇന്ന് സമാപിക്കും. രഥപ്രയാണത്തിൻ്റെ 3 ദിവസമായ ഇന്ന് 4 അഗ്രഹാര ക്ഷേത്രങ്ങളിലെയും ചെറിയ രഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. സാധാരണ 3 ഉത്സവനാൾ തേര് മുട്ടിയിൽ
ദേവരഥ സംഗമം വൈകിട്ട് നടക്കാറുണ്ടെങ്കിലും ഇത്തവണ കൊറോണ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ രഥസംഗമം ഒഴിവാക്കിയാണ് ഉത്സവം നടത്തുന്നത്. അതേസമയം കൊറോണ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 100 പേർക്ക് കെട്ടിടത്തിനകത്തും പുറത്ത് 200 പേർക്കുമാണ് അനുമതി. നാളെ രാവിലെ 10 നീണ്ട രഥോത്സവത്തിന് കൊടിയിറങ്ങും. വയനാട് കുറുമ്പാലക്കോട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയിൽ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളായ കുട്ടനാട്, എടത്വ, തലവടി, മാവേലിക്കര എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ജില്ലയിലാകെ തെളിഞ്ഞ അന്തരീക്ഷം ആണ് നിലനിൽക്കുന്നത്. അതേസമയം കൃഷിനാശം വ്യാപകമാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയോടെ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പും തുടരുകയാണ്. കൊച്ചിയിൽ മോഡലുകൾ മരിച്ച വാഹനാപകട കേസിൽ DJ പാർട്ടിയിൽ പങ്കെടുത്തവരിലേക്കും അന്വേഷണം. ചോദ്യം ചെയ്യലിനെത്താത്ത ഒറ്റാതെ ഒഴിഞ്ഞുമാറിയവരാണ്. DJ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടലുടമ റോയ് വയലാറ്റിൽ. ഹോട്ടലിലെ CCTV ഹാർഡ് ഡിസ്കും പോലീസ് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും അനാസ്ഥ മൂലം ദുരിതത്തിലായി 3 20 മുറിയിലെ ജനങ്ങൾ. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് മൂലം പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. 3 20 മുറി ഭാഗത്തേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നതും ജനങ്ങളെ വലയ്ക്കുകയാണ്. കൊറോണ അടച്ചിടലിന് ശേഷം തൃശൂർ പാമ്പുമേക്കാട്ടുമന ഇന്ന് ഭക്തർക്കായി തുറന്നു. രാവിലെ 6 ഭക്തജനങ്ങൾക്ക് മനയിലേക്ക് പ്രവേശനം അനുവദിച്ചു. ഒരേ സമയം 300 പേർക്കാണ് പ്രവേശനം. ഭക്തർ കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊറോണ പ്രതിസന്ധി കാരണം 2 മനയിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. കോടികൾ തട്ടിയെടുത്ത ഫിനോമിനൽ ഇൻഷുറൻസ് തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതിപിടിയിൽ 100 നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുത്ത ശേഷം മുങ്ങിയ ഫിനോമിനൽ കമ്പനി ചെയർമാൻ NK സിംഗ് ആണ് മുംബൈ പോലീസിന്റെ പിടിയിലായത്. മുംബൈ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ ചാലക്കുടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഉദ്ഘാടനം പോലും കഴിയുന്നതിന് മുൻപ് തന്നെ തകർച്ചാ ഭീഷണിയിലായി കണ്ണൂർ പരിയാരത്തെ KKN സ്മാരക ഹൈസ്കൂൾ കെട്ടിടം. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് മഴയിൽ ചോർന്നൊലിച്ചിട്ടും കെട്ടിടത്തിൽ വിള്ളലുകൾ വീണും അപകട ഭീഷണി ഉയർത്തുകയാണ് സ്കൂൾ കെട്ടിടം. കുമളി സ്പ്രിംഗ് വാലിയിൽ കുടിവെള്ള സ്രോതസ്സിൽ മ്ലാവ് വീണ ചത്തിട്ടും വനപാലകർ മാറ്റാൻ വൈകിയതായി പരാതി. മ്ലാവിനെ മാറ്റുന്നതിനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിച്ചു. 12 കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണർ വനംവകുപ്പ് വൃത്തിയാക്കി നൽകിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSEക്ക് കൈമാറിയ തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കാനൊരുങ്ങിയ മുസ്ലിം ലീഗ്. മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ രംഗത്തിറക്കാനാണ് തീരുമാനം. ലീഗിന് മുസ്ലിം സമുദായത്തിനിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപം തിരിച്ചുപിടിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. വൺ
വാളയാർ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി സിബിഐ പാലക്കാട് പോക്സോ കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. റിമാൻഡിൽ കഴിയുന്ന വി മധു, ഷിബു എന്നിവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. കേസിലെ മുഖ്യ സാക്ഷികളുടെ എല്ലാം മൊഴി സിബിഐ നേരത്തെ എടുത്തിരുന്നു. മറ്റൊരു പ്രതിയായ എം മധു എന്ന കുട്ടി മധു ഹൈക്കോടതി ജാമ്യത്തിലാണ്. ഇത് റദ്ദാക്കാനും അന്വേഷണ സംഘം നടപടി സ്വീകരിക്കും. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദ് കണ്ണൂരിൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു. ഒട്ടകങ്ങൾ വരി വരിയായി, കാഫ് മലകണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ചത് പീർ മുഹമ്മദാണ്. യൂറോപ്പിൽ കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പിന്നാലെ ഓസ്ട്രിയൻ വാക്സിനേഷൻ സ്വീകരിക്കാത്തവർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ശൈത്യകാലത്ത് ആളുകൾ കൂട്ടം കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വാക്സിൻ സ്വീകരിക്കാത്തവർക്കെതിരെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം. നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓൾഡ് ഏജ് ഹോം മലപ്പുറം കാവുങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാരിറ്റി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ മാനുക്ക ഓൾഡ് ഏജ് ഹോം ഉദ്ഘാടനം ചെയ്തു. 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്രഞ്ച് പതാകയുടെ നിറം മാറ്റി പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ഇളം നീല നിറത്തിൽ നിന്നും കടും നീല നിറത്തിലാണ് മാറ്റം വരുത്തിയത്. 1976 മുൻപുള്ള നേവി നീല നിറത്തിലേക്ക് പതാകയിലെ നീല നിറം മാറ്റി. 2 മുൻപ് എൽസി കൊട്ടാരത്തിൽ നേവി നീല നിറം പതാകയിൽ ഉപയോഗിച്ചെങ്കിലും അന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കണ്ണൂർ കോടല്ലൂർ LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MV ഗോവിന്ദൻ നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിൽ വിവിധ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടന്നുവരുന്നത്. പുതിയ 2 ക്ലാസ് മുറികളും ടോയ്ലറ്റ് ബ്ലോക്കുമാണ് പൂർത്തിയായത്. 1920 കോടല്ലൂർ LP സ്കൂൾ സ്ഥാപിതമായത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയുടെ ഭാര്യ റസീന അന്തരിച്ചു. 65 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. പെരിന്തൽമണ്ണ നഗരസഭാ പ്രഥമ കൗൺസിലറായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 12 താഴേക്കോട് മഹല്ല ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ദേശീയ സേവാ ഭാരതി മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘ മലപ്പുറം വിഭാഗ സംഘചാലക് കെ ചാരു ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അനിൽ, ഇ ശശിധരൻ, കെ പി നാരായണൻ എന്നിവർ സംസാരിച്ചു. തച്ചിലത്ത് രാജൻ സേവാഭാരതിക്ക് വേണ്ടി സമർപ്പിച്ച ഉപകരണങ്ങൾ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ തുടി കലാകാരൻ പ്രശാന്ത മാട്ടുമലിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്പോർട്സ് കാറായ ടൈക്കാൻ്റെ വൈദ്യുത പതിപ്പ് ജർമ്മൻ നിർമ്മാതാക്കളായ പോർഷെ ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിച്ചു. ഒറ്റ ചാർജിൽ 456 മുതൽ 484 കിലോമീറ്റർ വരെ പിന്നിടാൻ ടൈക്കാന് സാധിക്കുമെന്നാണ് കണക്ക്. പോർഷെ ശ്രേണിയിലെ തന്നെ കരുത്തേറിയ സ്പോർട്സ് കാറാണ് ടൈക്കാൻ. ക്രിപ്റ്റോ കറൻസിയെ രാജ്യത്ത് നിരോധിക്കേണ്ടതും പകരം നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്നും പാർലമെന്ററി പാനൽ. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ സാധ്യത വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്ററി പാനലിന്റെ നിലപാട്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.